നമസ്കാരം സ്വാഗതം മുഹമ്മദ് റിയാസിന് പിന്നാലെ ബിന്ദു അമണിയെയും ഡൽഹി പോലീസ് പോക്കി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പം ഡൽഹിയിൽ കലാപം അഴിച്ചുവിടാൻ എത്തിയ ആക്ടിവിസ്റ്റ് ബിന്ദു അമിണിയെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐക്കും വൈ എഫ്ഐക്കും പ്രവർത്തകർക്കുമൊപ്പം യു പി ഭവനു മുന്നിൽ കലാപം നടത്താൻ എത്തിയതായിരുന്നു ബിന്ദു അമണി സമരം അക്രമാസക്തമായതോടെയാണ് ബിന്ദു അമണിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ വൈ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഡൽഹി മുൻ എം പി ഉദിത് രാജ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രാർത്ഥനയ്ക്ക് ശേഷം ജുമാ മസ്ജിദിൽ നിരവധി പേർ പ്രതിഷേധിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനുള്ള നീക്കവും പോലീസ് തടഞ്ഞു നേരത്തെ പ്രതിഷേധിക്കാനെന്ന പേരിലെത്തിയവർ സംസ്ഥാനത്ത് കലാപങ്ങൾ അഴിച്ചുവിട്ടിരുന്നു സർക്കാരിന്റെ ഇടക്കം നിരവധി വാഹനങ്ങൾ കത്തിച്ചു ഇതേ തുടർന്നാണ് പോലീസ് ഇന്ന് കർശനമായ നടപടി തന്നെ ഇതിനെതിരെ സ്വീകരിച്ചത് നേരത്തെ ഡൽഹിയിൽ കലാപം അഴിച്ചുവിടാനുള്ള ശ്രമത്തിനിടെ ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായെന്ന പേരിൽ ഉത്തർപ്രദേശ് ഹൗസിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഹമ്മദ് റിയാസ് അറസ്റ്റിലാവുന്നത് യു പി ഭവനിലേക്ക് കല്ലും വടികളുമായി എത്തി വിവിധ സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കലാപകാരികൾ അഴിഞ്ഞാടുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിലാംപൂർ യു ഭവൻ ജബ്രാബാദ് എന്നിവിടങ്ങളിൽ പോലീസ് നിരോധാജ്ഞ ഏർപ്പെടുത്തി ജാമ്യാമിലിയാസ് സർവകലാശാല സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ യു പി ഭവൻ ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ യു പി ഭവന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും വിദ്യാർത്ഥി ഉപരോധത്തിന് അനുമതി നിഷേധിക്കുകയുമായിരുന്നു തുടർന്നാണ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത് അറസ്റ്റ് ചെയ്ത റിയാസിനെ ഡൽഹി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ന്യൂസ് ന്യൂസ്